ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്റ്റുഡീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഐ എഫ് എഫ് കെ അവാർഡ്സാണ് കേട്ടോ ഐ എഫ് എഫ് കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയാണ് ഐ എഫ് എഫ് കെ ഓക്കെ അപ്പോൾ ഈ ക്ലാസിന് ശേഷം നമുക്ക് ഐ എഫ് എഫ് ഐ അവാർഡ്സും കൂടെ പഠിക്കാം അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ഈ ഇരുപത്തിയാറാമത്തെ ഐ എഫ് എഫ് കെ അവാർഡ്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കൊടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സിലൊക്കെ ഒന്ന് പഠിക്കാം അപ്പോൾ ചെറിയ ചെറിയ കണക്ഷൻസ് ഒക്കെ പറയാം അപ്പോൾ ഫുൾ നെയിം നമുക്ക് ഓർക്കാനൊന്നും പറ്റില്ല എന്നാലും തെറ്റുപോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ കണക്ഷൻസ് പറയാം കേട്ടോ അപ്പോൾ ശ്രദ്ധിക്കുക സുവർണ ചകോര നേടിയിട്ടുള്ള ചിത്രം ഏതാ ക്ലാരാസോളയാണ് ഓക്കെ സുവർണ ചകോര നേടിയിട്ടുള്ള ചിത്രം ഏതാണ് ക്ലാരാസോള അപ്പോൾ ഈ മികച്ച ചിത്രത്തിന് കൊടുക്കുന്നതാണ് സുവർണ ചകോരം കേട്ടോ മികച്ച ചിത്രത്തിന് കൊടുക്കുന്നതാണ് സുവർണ ചകോരം അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ മികച്ച ചിത്രത്തിന് കൊടുക്കുന്നത് എന്തായാലും സുവർണ്ണം വെച്ചിട്ടായിരിക്കും അതുപോലെ തന്നെ മികച്ച സംവിധായകന് എപ്പോഴും നമ്മൾ അതിൻ്റെ ഒപ്പം രജതം കൂട്ടിയിട്ട് പറയും ഓക്കെ പിന്നെ ഐ എഫ് എഫ് കെ ആണെങ്കിൽ നമ്മളെന്ത് പറയും ചകോരമാണ് എല്ലാത്തിൻ്റെ ഒപ്പം ഒരു ചകോരം ഉണ്ടാവും ഐ എഫ് എഫ് ഐ ആണെങ്കിൽ മയൂരം എല്ലാത്തിൻ്റെയൊപ്പം ഉണ്ടാവും കിട്ടിയോ അപ്പം സുവർണ ചകോരം മികച്ച ചിത്രം എന്ന് പറയുമ്പോൾ ചിത്രം എന്ന് പറയുമ്പോൾ തന്നെ സുവർണം അതിൻ്റെ ഒപ്പം തന്നെ ചകോരം അപ്പോൾ ഇതാ ക്ലാരാസോള സംവിധാനം നത്താലി അൽവാരസ് മെസ്സെൻ്റാണ് അപ്പം ഞാൻ ഓർത്തുവെച്ചേക്കണത് സുവർണം സുവർണത്തിൻ്റെ കര സ്വർണ്ണത്തിൻ്റെ കര എന്നൊക്കെ നമ്മൾ പറയില്ലേ സാരിയുടെ കര സ്വർണത്തിൻ്റെ കര അങ്ങനെ കര ക്ലാര അങ്ങനെ ഓർത്തുവെച്ചേക്കാണ് അതുപോലെ തന്നെ സ്വർണത്തിൻ്റെ താലി അങ്ങനെ നമുക്ക് അതിൻ്റെ സംവിധാനവും കൂടെ ഓർത്തുവയ്ക്കാം ഓക്കെ നത്താലി അൽവാരസ് മെസൻറ്റാണ് ഓക്കെ കിട്ടിന്ന് പ്രതീക്ഷിക്കുകയാണേ അടുത്ത പോയിന്റിലേക്ക് വരാം മികച്ച സംവിധായകനുള്ള രജത ചകോരം ഞാൻ പറഞ്ഞു മികച്ച സംവിധായകൻ എപ്പോഴും രജത ഉണ്ടാവും ഐ എഫ് എഫ് കെ ആയതുകൊണ്ട് കൂടെ ഉണ്ടാവുന്നത് ചകോരമായിരിക്കും ആരാ ഇനേസ് ബാരിയോ നുയേവോ ആരാണ് ഇനേസ് ബാരിയോ നുയേവോ അപ്പം ഞാൻ ഓർത്ത് വെച്ചേക്കണത് ഈ സംവിധായകൻ എന്നൊക്കെ പറയുമ്പോൾ സംവിധായകനൊക്കെ നല്ല ഭാരിച്ച പണി പണിയുണ്ടാവുമല്ലോ അങ്ങനെ ഭാര്യയോ ഭയങ്കര ഭാരം ഭയങ്കര ഭാരിച്ച പണിയൊക്കെ ആയിരിക്കും സംവിധായകൻ ഉണ്ടാവുക അങ്ങനെ ഓർത്ത് വെച്ചോളൂ കേട്ടോ അപ്പോൾ ഇനേസ് ബാരിയോ ന്യൂയേവോ അടുത്ത പോയിന്റ് ഓഡിയൻസ് പോൾ അവാർഡ് നേടിയിട്ടുള്ള ചിത്രം ഏതാണ് പെബിൾസ് ആണ് അതൊക്കെ വളരെ ഇമ്പോർട്ടൻറ് ആട്ടോ ഓഡിയൻസ് പോൾ അവാർഡ് നേടിയിട്ടുള്ള ചിത്രം ചോദിക്കുകയാണെങ്കിൽ പെബിൾസ് ആണ് കൂഴങ്ങൾ അതുപോലെ തന്നെ മികച്ച ഏഷ്യൻ ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് അവാർഡ് കിട്ടിയിട്ടുള്ളതും പെബിൾസിനാണ് കേട്ടോ കുഴങ്ങളാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് നോർത്തോളൂ നമുക്ക് ഓഡിയൻസ് എന്ന് പറയാൻ പറയുമ്പണ്ടല്ലോ നമ്മളിപ്പോൾ ഒരു സിനിമ കണ്ടിട്ട് നമുക്ക് ഇഷ്ടമായില്ലെങ്കിൽ നമ്മൾ ഒക്കെ വലിച്ചെറിയും എന്ന് ഓർത്താൽ പോരെ നമ്മൾ കല്ലൊക്കെ വലിച്ചെറിയും അങ്ങനെയൊക്കെ ജസ്റ്റ് ആലോചിക്കാം അപ്പോൾ ഓഡിയൻസ് പോൾ അവാർഡ് നേടിയിട്ടുള്ള ചിത്രം ചോദിക്കുകയാണെങ്കിൽ പെബിൾസ് ആണ് കൂഴങ്ങൾ മികച്ച ഏഷ്യൻ ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് അവാർഡ് ചോദിക്കാണെങ്കിലും പെബിൾസാണ് അപ്പോൾ പെബിൾസൊക്കെ നമ്മളൊരു പാക്കറ്റായിട്ട് വാങ്ങിച്ചു എന്നോ അങ്ങനെയൊക്കെ നോർത്ത് വയ്ക്കുക മികച്ച ഏഷ്യൻ ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് അവാർഡ് കിട്ടിയിട്ടുള്ളത് ആണ് അപ്പം നമ്മൾ ഈ പഠിച്ചിട്ടുള്ള പോയിന്റ്സ് ഒന്നും കൂടെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം കുറച്ച് ബുദ്ധിമുട്ടാണ് ഒന്ന് ട്രൈ ചെയ്യൂ കേട്ടോ റീ കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോന്നു സുവർണ ചകോരം നേടിയിട്ടുള്ള ചിത്രം വരുന്നുണ്ടോ ഏതാ സ്വർണത്തിൻ്റെ കര ക്ലാരാസോള സംവിധാനം ന താലി നമ്മുടെ സ്വർണത്തിന്റെ താലി നത്താലി അൽവാരസ് മെസൻറ്റ് മികച്ച സംവിധായകനുള്ള രജത ചകോരം സംവിധായകൻ അപ്പോൾ സംവിധായകന് ഭാരിച്ച പണിയാണ് ബാരിയോ ഇനേസ് ബാരിയോ നുയേവോ ഓഡിയൻസ് പോൾ നേടിയിട്ടുള്ള ചിത്രം പെബിൾസ് നമ്മൾ പെബിൾസ് അറിയുമോ അല്ലേ മികച്ച ഏഷ്യൻ ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് അവാർഡ് പെബിൾസ് ആണ് പാക്കറ്റായിട്ട് നമ്മൾ ഒക്കെ വാങ്ങിച്ചു കൊണ്ടുവരും അടുത്ത പോയിന്റ് നോക്കാം മികച്ച ചിത്രത്തിനുള്ള ഫിപ്രസി പുരസ്കാരം കിട്ടിയിട്ടുള്ളത് യു റെസംബിൾ മീ ആണ് കേട്ടോ സംവിധായക ഡീന ആണ് ഓക്കെ ഇപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ മികച്ച ചിത്രത്തിനുള്ള ഫിപ്രസി പുരസ്കാരം അപ്പോൾ ജസ്റ്റ് ആലോചിച്ചോളൂ ഈ ഫിപ്രസി എന്ന് പറയാൻ പറയുമ്പോൾ നമുക്ക് ഈ പ്രസ് ആലോചിക്കാം അല്ലേ നമ്മളിങ്ങനെ പ്രസ്സിയില്ലേ അപ്പോൾ ഒരാളെ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് വേറൊരാളുടെ ചായയിലേക്കാക്കി എന്നാലോചിക്കുക അപ്പോൾ യു റെസംബിൾ മീ റെസംബിൾ മീ എന്ന് പറഞ്ഞാൽ എൻ്റെ പോലെയായി എൻ്റെ ഒരു ചായയിലേക്കായി എങ്ങനെയായി പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് നീ എന്നെപ്പോലെ ആയി എന്നുള്ള രീതിയിൽ ഒന്ന് കണക്റ്റ് ചെയ്യുക അപ്പോൾ മികച്ച ചിത്രത്തിനുള്ള ഫിപ്രസി പുരസ്കാരം ഏതാണ് യു റെസംബിൾ മീ ആണ് കേട്ടോ അതിൻ്റെ സംവിധായകൻ നോക്കിയേ കണ്ടോ ഡീന അമർ ആണ് അപ്പോൾ പ്രസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അമർത്തുക അങ്ങനെയൊക്കെ ആലോചിക്കാലോ ഡീന അമർ എന്നുള്ളത് ഓർത്തുവെക്കുക മികച്ച മലയാള ചിത്രത്തിനുള്ള ഫിപ്രസി പുരസ്കാരം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മികച്ച മലയാള ചിത്രത്തിനുള്ള ഫിപ്രസി പുരസ്കാരം ഏതാ ആവാസ് വ്യൂഹമാണ് കേട്ടോ ഏതാണ് ആവാസ വ്യൂഹം അപ്പോൾ ജസ്റ്റ് ആലോചിച്ചാൽ മതി നമ്മളിപ്പോൾ പറഞ്ഞ അതേ കണക്ഷൻ തന്നെ പ്രസ്സ് അല്ലേ പ്രസ്സ് ചെയ്യാൻ പോവുകയാണ് നമ്മൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ കൊല്ലാൻ വേണ്ടി പ്രസ്സ് ചെയ്യാനൊക്കെ വേണ്ടി വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും നമ്മളിങ്ങനെ സൗണ്ട് ഉണ്ടാക്കും അല്ലെ ആവാസ ആവാസം എന്ന് നമുക്ക് ഹിന്ദിയിൽ പറയില്ല വോയ്സ് എന്നുള്ളൊരു മീനിങ് അല്ലേ അപ്പോൾ അങ്ങനെ ആവാസ വ്യൂഹം എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കാം അതിൻ്റെ സംവിധാനം കൃഷാന്താണ് ആരാണ് കൃഷാന്ത് ഓക്കെ കിട്ടുന്നുണ്ടോ അപ്പം മികച്ച അപ്പോൾ ഇത് തമ്മിൽ മാറിപ്പോകരുത് മലയാളം എന്ന് പറയുമ്പോൾ വ്യൂഹം മികച്ച ചിത്രത്തിനുള്ള ഫിപ്രസി പുരസ്കാരം എന്ന് പറയുമ്പോൾ മലയാളം അല്ലല്ലോ അപ്പോൾ ഇംഗ്ലീഷാണെന്ന് ആലോചിക്കാം യൂറസംബിൾ മീ ഇംഗ്ലീഷിലായിരിക്കും കേട്ടോ അപ്പോൾ തെറ്റില്ല അടുത്ത ജൂറി ചെയർമാൻ ഗിരീഷ് കാസരവള്ളി ജൂറി ചെയർമാൻ ആരാണ് ഗിരീഷ് കാസരവള്ളി ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ജൂറി ചെയർമാന് ഭയങ്കര കാശുണ്ടായിരുന്നു അതുകൊണ്ടാണ് ജൂറി ആയി അപ്പോൾ അങ്ങനെ കാസറവള്ളി കാശ് അങ്ങനെയൊക്കെ ആയിട്ട് ഒന്ന് വെറുതെ കണക്ട് ചെയ്യുക നിങ്ങൾ ശരിക്കും പഠിച്ചു പോകുക എന്നിട്ട് തെറ്റാ തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടി മാത്രം കോഡ്സ് യൂസ് ചെയ്യാം കേട്ടോ അടുത്ത ഉദ്ഘാടന ചിത്രം രഹാനയാണ് ഉദ്ഘാടന ചിത്രം രഹാന അപ്പോൾ ഉദ്ഘാടനം ഒരു ചിത്രത്തിൻ്റെ ഉദ്ഘാടന സമയത്ത് എല്ലാവർക്കും ഇങ്ങനെ രസനയൊക്കെ കൊടുക്കാറുണ്ടെന്ന് ആലോചിച്ചാൽ മതി കേട്ടോ രഹാന രസനയൊക്കെ കൊടുക്കാറുണ്ട് ചിത്രം ഉദ്ഘാടനം ചെയ്യല്ലേ അടുത്ത ഉദ്ഘാടന ചി ചടങ്ങിലെ മുഖ്യ അതിഥി ആരാണ് അനുരാ കശ്യപ്പാണ് ഉദ്ഘാടന ചടങ്ങിലെ മുഖ്യ അതിഥി ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് മാറിപ്പോരുത് ഉദ്ഘാടന ചടങ്ങിലെ മുഖ്യ അതിഥി അനുരാ കശ്യപ്പും അതുപോലെ തന്നെ സമാപന ചടങ്ങിലെ അതിഥി ചോദിക്കുകയാണെങ്കിൽ നാസറുദ്ദീൻ സിദ്ധിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്യണ സമയത്ത് എന്താ നമ്മൾ ചിലപ്പോൾ ഒരു എന്താ പറയുക ഒരു ബലിയൊക്കെ കൊടുത്തിട്ടൊക്കെ ആയിരിക്കും അല്ലേ ഒരു കശാപ്പൊക്കെ ചെയ്തിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഉദ്ഘാടനം ചെയ്യുക അങ്ങനെയൊക്കെ ഒന്ന് വെറുതെ കണക്ട് ചെയ്യാം കേട്ടോ നമ്മുടെ ബാഹുബലിയിലൊക്കെ ഇല്ല അപ്പോൾ അങ്ങനെ ഓർത്താൽ മതി അപ്പോൾ ഉദ്ഘാടന ചടങ്ങിലെ മുഖ്യാതിഥി അനുരാ കശ്യപ്പ് ഓക്കെ കശാപ്പൊക്കെ ചെയ്തിട്ടാണ് ബലിയൊക്കെ കൊടുത്തിട്ടാണെന്ന് ഓർത്താൽ മതി സമാപന ചടങ്ങിലെ മുഖ്യാതിഥി നാസറുദ്ദീൻ സിദ്ദിക്കി അതൊന്നും ഓർത്ത് വയ്ക്കണേ സമാപന സിദ്ദിക്കി സമാപന സിദ്ധിക്കി സമാപന ചടങ്ങിലെ മുഖ്യാതിഥി നാസറുദ്ദീൻ സിദ്ദിക്കി എന്നുള്ളത് ഓർത്തുവയ്ക്കുക പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് ഒന്നും കൂടെ ഒന്ന് പറഞ്ഞേക്കട്ടെ വേഗം പറയാം മികച്ച ചിത്രത്തിനുള്ള ഫിപ്രസി പുരസ്കാരം യൂറസമ്പൾമി ഓക്കെ പ്രസ് ചെയ്യും അങ്ങനെ എൻ്റെ ചായയിലോട്ടാക്കും യൂറസംബൾമി മികച്ച മലയാള ചിത്രത്തിനുള്ള ഫിപ്രസി പുരസ്കാരം ആവാസവ്യൂഹം പ്രസ് ചെയ്തിട്ട് പ്രസ് ചെയ്യാൻ വരുന്ന സമയം നമ്മുടെ സൗണ്ടൊക്കെ ഉണ്ടാക്കും അല്ലെ ആവാസവ്യൂഹം ജൂറി ചെയർമാൻ ഗിരീഷ് കാസറവള്ളി നല്ല കാശുള്ള ആളായിരുന്നു ജൂറി ചെയർമാൻ ഉദ്ഘാടന ചിത്രത്തിന് നമ്മൾ രസന കൊടുത്തു രഹാന ഉദ്ഘാടന ചടങ്ങിലെ മുഖ്യാതിഥി അനുരാ കശ്യപ് ആരാണ് അനുരാ കശ്യപ് നമ്മൾ കശ്യപ്പ് ചെയ്തു സമാപന ചടങ്ങിലെ മുഖ്യാതിഥി നാസറുദ്ദീൻ സിദ്ദിഖി ഇതൊക്കെ റീകളക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ കാരണം ഈ ഒരു ടോപ്പിക് അങ്ങനെയാണ് അപ്പോൾ നിങ്ങളതൊന്ന് റിവൈസ് ചെയ്യണം കേട്ടോ തീർച്ചയായിട്ടും അടുത്ത പോയിന്റ് നോക്കാം മികച്ച നവാഗത സംവിധാനം ഓക്കെ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കേട്ടുപോയാൽ മതി മികച്ച നവാഗത സംവിധാനം ആരൊക്കെയാണ് പ്രഭാഷ് ചന്ദ്ര അതുപോലെ തന്നെ താരാരാമാനുജൻ അപ്പം മികച്ച നവാഗത സംവിധാനമാണ് അപ്പം അതിൽ ചന്ദ്രനെ പോലെ ഉദിച്ചു വന്നു എന്നോ നവാഗതമല്ലേ അതുപോലെ തന്നെ താരങ്ങളെ പോലെ ഉദിച്ചു വന്നു എന്നോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഓർത്തു വച്ചേക്കാം കേട്ടോ പ്രഭാഷ് ചന്ദ്ര അല്ലെങ്കിൽ അത് അതേപോലെ തന്നെ താര രാമാനുജൻ അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിലെ അഭിനയത്തിനുള്ള പ്രത്യേക പരാമർശം കിട്ടിയിട്ടുള്ളത് നീന ഡി എം ബ്രൗസ്കി ആരാണ് നീന ഡി എം ബ്രൗസ്കി അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിലെ അഭിനയത്തിനുള്ള പ്രത്യേക പരാമർശമാണ് അപ്പം ഞാൻ ഓർത്തുവെച്ചേക്കണത് ബ്രൗസ്കി എന്ന് പറയുമ്പോൾ വിസ്കിയൊക്കെ ഓർത്ത് വെച്ചേക്കാം അപ്പോൾ വിസ്കി ഒക്കെ കുടിച്ചുകൊണ്ട് ഭയങ്കര പരാമർശം കിട്ടിയെന്നൊക്കെ ഉള്ള രീതിയിൽ വെച്ചേക്കാം അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിലെ അഭിനയത്തിനുള്ള പ്രത്യേക പരാമർശം നീന ഡി എം ബ്രൗസ്കി പ്രത്യേക പരാമർശം നേടിയിട്ടുള്ള ചിത്രം ചോദിക്കുകയാണെങ്കിൽ ലെറ്റ് ഇറ്റ് ബി മോർണിംഗ് ഏതാണ് ചിത്രം ലെറ്റ് ഇറ്റ് ബി മോർണിംഗ് മോർണിംഗ് ആവട്ടെ നല്ല പരാമർശമൊക്കെ കിട്ടും അങ്ങനെയൊക്കെ ഒന്ന് വേണമെങ്കിൽ കണക്ട് ചെയ്തോളൂ കേട്ടോ ലെറ്റിറ്റ് ബി മോർണിംഗ് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്ലാസ് നമ്മൾ ഐ എഫ് എഫ് കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഏതൊക്കെയാ മികച്ച ചിത്രം സുവർണ ചകോര നേടിയിട്ടുള്ള മികച്ച ചിത്രം നോക്കുക അതുപോലെ തന്നെ മികച്ച സംവിധായകനുള്ള രജത ചകോരൻ നോക്കുക പിന്നെ ഓഡിയൻസ് പോൾ അവാർഡ് മികച്ച ഏഷ്യൻ ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് അവാർഡ് ജൂറി ചെയർമാൻ ഉദ്ഘാടന ചിത്രം ഇത് രണ്ടും ഉദ്ഘാടന ചടങ്ങിലെ മുഖ്യാതിഥി സമാപന ചടങ്ങിലെ മുഖ്യാതിഥി ഫിപ്രസി പുരസ്കാരമൊക്കെ നോക്കുക കേട്ടോ ഇതിലത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല മികച്ച നവാഗത സംവിധാനമൊക്കെ ജസ്റ്റ് ഒന്ന് കേട്ട് കേട്ടൊക്കെ പോയാൽ മതി ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ റിവൈസ് ചെയ്യാൻ മാർക്കരുത് വെറുതെ കോഡ്സ് മാത്രം ഞാൻ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞാണ് കേട്ടോ നിങ്ങളത് റിവൈസ് ചെയ്ത് അത് വായിച്ചു തന്നെ പഠിച്ചിട്ട് മാത്രം കോഡ്സ് യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ ചാനലിനെ കുറിച്ചൊക്കെ ഒന്ന് പറയുക ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ